ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 8. 2033 എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ട്, അതായത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 എന്ന മഹാജൂബിലി വർഷം, അതിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം, 9 വത്സരം നീണ്ടു നിൽക്കുന്ന ധ്യാനം, അതിലെ ലിറ്റർജിയെക്കുറിച്ചാണ് നമ്മൾ ഞായറാഴ്ചകളിൽ ധ്യാനിക്കുന്നത്. അതിൽ 8-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണുക. ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ കരുതുന്നു. ലിറ്റർജി, സഭയുടെ ലിറ്റർജി കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് എന്നും, ഇന്ന് സഭയിൽ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയുടെ മിക്കവാറും എല്ലാ അംശങ്ങളും തന്നെ ബൈബിളിൽ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നും സ്ഥാപിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിത് കാണുന്നത്. ഈ നമ്മളിപ്പോൾ അർപ്പിക്കുന്ന കുർബാനയിലെ മിക്ക അംശങ്ങളും പുതിയ നിയമത്തിലുണ്ട്. ഇത് ആചാരങ്ങളൊക്കെ വിശ്വാസമായി ബന്ധപ്പെട്ടതല്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറേ വിമത വൈദികരും അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റു രൂപതകളിലെ ചില വൈദികരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ല. ലിറ്റർജിയുടെ മിക്കവാറും എല്ലാ അംശങ്ങളും തന്നെ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിനാൽ ഈ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കാണുക, തുടർച്ച കാണുക. അന്ത്യത്താഴം, എമാവസിലെ ശുശ്രൂഷ, അതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ആദിമസഭയിലെ പാരമ്പര്യം പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ, അതായത് ക്രിസ്തുവർഷം 55-56 കാലയളവിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ സഭയിൽ നിലനിന്നിരുന്ന, ആദിമസഭയിൽ നിലനിന്നിരുന്ന പാരമ്പര്യം, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പാരമ്പര്യം, അത് പൗലോസ് ക്രിസ്തുവർഷം 55-56 കാലയളവിലാണ് കൊരിന്തോസിൽ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. ആ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 11-ാം അധ്യായം 23 മുതൽ 30 വരെ വാക്യങ്ങൾ നമ്മൾ വെറുതെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്ന് വായിക്കുകയാണ്. എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മുറിച്ച് അരളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അരളി ചെയ്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് കുടിക്കുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഓരോ മനുഷ്യനും ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ നിങ്ങളിൽ പലരും ദുർബലരും രോഗികളുമാകുന്നു, അനേകർ മരിച്ചു പോവുകയും ചെയ്തു. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എത്രയും ശക്തമായൊരു പാരമ്പര്യമാണ്, വിശുദ്ധ പാരമ്പര്യമാണ് പൗലോസ് കൈമാറുന്നത്. ക്രിസ്തുവർഷം 33 യേശുക്രിസ്തു മരിച്ചു. 55 പൗലോസ് അല്ലെങ്കിൽ 56 പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതി ലേഖനം എഴുതുന്നു. അതിനു മുമ്പ് 50-ലും 51-ലും പൗലോസ് അവിടെ പോയി സഭ സ്ഥാപിച്ചു. അപ്പോൾ കർത്താവ് മരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആദിമസഭയിൽ കുർബാനയുടെ പാരമ്പര്യം വളരെ ശക്തമായി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്, എമ്മാവസിലെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വെച്ച്. അത് ക്രിസ്തുവർഷം അല്ല, ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രവൃത്തി വിശുദ്ധ കുർബാനയർപ്പണമാണ്. വചന ശുശ്രൂഷ വടിയിൽ വെച്ചും അനാഫറ വീട്ടിൽ വെച്ചും അത് ഇപ്പോഴും സഭയിൽ തുടരുന്നു. വചനവേദിയിൽ വചന ശുശ്രൂഷയും ബലിവേദിയിൽ അനാഫറയും. അത് ക്രിസ്തു നേരിട്ട് ഏൽപ്പിച്ച കാര്യം അങ്ങനെ തന്നെ നമ്മൾ തുടരുകയാണ്. അത് കൊരിന്തോസ് സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അക്കാര്യം അവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറയണേ. ഇതിനേക്കാൾ ശക്തമായിട്ടും വ്യക്തമായിട്ടും ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇനി ഇതിൻ്റെ ഈ ഒരു സംഗതിയെക്കുറിച്ച് നടപടി ഗ്രന്ഥത്തിൽ ചുരുക്കമായിട്ട് പൗലോസ് ലൂക്കാസ് പറയുന്നുണ്ട്. നടപടി ഗ്രന്ഥം 2-ാമത്തെ അധ്യായം 48-ാം വാക്യം,
അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറിച്ചും പ്രാർത്ഥന നടത്തിയും അവർ വന്നു. അപ്പസ്തോലം ഒരു ഉപദേശം കേട്ടു എന്നുവെച്ചാൽ വേദവായനയും വ്യാഖ്യാനവും. കൂട്ടായ്മ ആചരിച്ചു. കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ദരിദ്രനുമുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ ദരിദ്രർക്ക് വേണ്ടിയുള്ള പണം സമാഹരിച്ചു. അപ്പം മുറിച്ചു എന്നുവെച്ചാൽ ഈ അപ്പം മുറിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞ കാര്യമാണ്. ഇല്ല, എന്താണ് അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ അപ്പം മുറിക്കലല്ല, മറിച്ച് കൂതാശയാണ്. അതുകൊണ്ടാണ് ഈ അപ്പം തിന്നുകയും ഈ പാനപത്ത് കുടിക്കുകയും ചെയ്യുമ്പോൾ ആത്മശോധന ചെയ്യണമെന്ന് പറയണേ. സാധാരണ ഒരു അപ്പം മുറിക്കലാണെങ്കിൽ, യഹൂദന്മാരുടെ അപ്പം മുറിക്കലാണെങ്കിൽ ഇതുപോലെ ആത്മശോധന ചെയ്യേണ്ട കാര്യമില്ല. ആത്മശോധന ചെയ്യാതെ ഈ അപ്പം തിന്നുകയും പാനപത്ത് കുടിക്കുകയും ചെയ്താൽ നിങ്ങൾ ദുർബലരാകും, രോഗികളാകും, മരിച്ചു പോകുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ അപ്പം മുറിക്കലല്ല, മറിച്ച് വിശുദ്ധ കുർബാന എന്ന അപ്പം മുറിക്കലാണ്. അതുകൊണ്ടാണ് അപ്പം മുറിച്ചു എന്ന് പറഞ്ഞാൽ കൂതാശ ചെയ്തു, മുറിച്ച് വിതരണം ചെയ്തു എന്ന് പറയുന്നതിന് കാരണം കൂതാശയാണത്. കർത്താവിന്റെ പരിശുദ്ധ പ്രവൃത്തി, പരിശുദ്ധനായവന്റെ പരിശുദ്ധ പ്രവൃത്തി, അതിനാണ് കൂതാശ എന്ന് പറയുക. പിന്നെ പ്രാർത്ഥന നടത്തി, മറ്റ് പ്രാർത്ഥനകൾ. ഇതാണ് അപ്പസ്തോല നടപടി 2:42 പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് മറ്റ് തെളിവുകൾ, പുതിയ നിയമത്തിൽ മറ്റ് തെളിവുകളുണ്ട്. അതായത് വിശുദ്ധ കുർബാനിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ അംശങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റ് ഇടങ്ങളിലുണ്ട്. അതൊന്ന് സൂചിപ്പിക്കാം. തിരുവെഴുത്തുകളിൽ നിന്നുള്ള വേദവായന 1 തിമോത്തി 4:13, 1 തെസ്സലോനിക്കയ 5:27, കൊളോസസ് ലേഖനം 4:16. തിരുവെഴുത്തുകളിൽ നിന്നുള്ള വേദവായന ലിറ്റർജിയിൽ ഉണ്ടായിരുന്നതിന് തെളിവാണിത്. വചന വ്യാഖ്യാനം നൽകിക്കൊണ്ടുള്ള പ്രസംഗം നടപടിഗ്രന്ഥം 20:7 അതിന് തെളിവുണ്ട്. സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും 1 കൊരിന്ത്യർ 14:26, 3:16, 1 തിമോത്തി 5:19. അതായത് സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും കുർബാനയിൽ ഉണ്ടായിരുന്നു എന്ന സൂചനയാണ് ഈ പാഠങ്ങൾ നൽകുന്നത്. കാറോസൂസ പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ അതുണ്ടായിരുന്നുവെന്ന് 1 തിമോത്തി 2:1-3 സൂചനയുണ്ട്. കാറോസൂസ, അതായത് പ്രയർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, വിവിധ നിയോഗങ്ങൾക്കും വിവിധ ആളുകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, ആ പാരമ്പര്യം 1 തിമോത്തി 2:8 സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആണുങ്ങൾ തലമുണ്ടിടാതെയും സ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ചും ഈ ലിറ്റർജിയിൽ പങ്കെടുത്തിരുന്നുവെന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 ലേഖനം 11:4-5 പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്. സമാധാന ആശംസ അല്ലെങ്കിൽ സമാധാന ചുംബനം, അത് ലിറ്റർജിയിൽ കൈമാറി ഇരുന്നുവെന്ന് 1 കൊരിന്ത്യർ 16:20, 2 കൊരിന്ത്യർ 13:12, 1 തെസ്സലോനിക്കയ 5:26 പൗലോസ് ലേഖ സൂചിപ്പിക്കുന്നുണ്ട്. ദരിദ്രർക്കുള്ള പണപ്പിരിവിനെ കുറിച്ച് സൂചിപ്പിച്ചു, അതിനെയാണ് കൂട്ടായ്മ ആചരണം എന്ന് പറയുന്നതെന്നും സൂചിപ്പിച്ചു. അത് റോമാലേഖനം 15:26, 2 കൊരിന്ത്യർ 9:13 ഈ സൂചനകളുണ്ട്. പിന്നെ ആമേൻ ചൊല്ലിക്കൊണ്ടാണ് പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചിരുന്നത്. എന്നും എന്നേക്കും ആമേൻ എന്നുള്ള വാക്കുകളും ഉപയോഗിച്ചിരുന്നുവെന്ന് 1 കൊരിന്ത്യർ 14:16, റോമാലേഖനം 16:27 തുടങ്ങിയ സ്ഥലങ്ങളിൽ കാണാം. അപ്പോൾ വേദത്താളുകളില്, സത്യവേദ പുസ്തകത്തില് രേഖപ്പെടുത്തിയിട്ടുള്ള ആ തിരുവചനങ്ങൾ എടുത്തിട്ടാണ്, ആ തിരുവചനങ്ങൾ സമന്വയിപ്പിച്ചിട്ടാണ് നമ്മുടെ സഭയുടെ ലിറ്റർജി രൂപപ്പെട്ടിരിക്കുന്നത്. അത്രമാത്രം ആഴത്തിൽ വേരോടിയിട്ടുള്ള സംഗതിയാണ്, തിരുവചനത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള സംഗതിയാണ് ലിറ്റർജി. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്, തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് ലിറ്റർജി. ഇത് എന്റെ ശരീരമാണ് എന്ന് ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ പുരോഹിതൻ, ക്രിസ്തുവെന്ന ഏക പുരോഹിതന് വേണ്ടി സംസാരിക്കുമ്പോൾ, ഇത് എന്റെ ശരീരമാണ് എന്ന വചനം ഉച്ചരിക്കുമ്പോൾ, യേശുവിന്റെ വചനം ഉച്ചരിക്കുമ്പോൾ, അത് അവന്റെ ശരീരമായി മാറുന്നു, വചനത്തിന് ജീവൻ വയ്ക്കുന്നു. ഇത് എന്റെ രക്തമാകുന്നുവെന്ന് ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു എന്ന ഏക പുരോഹിതനിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വൈദികൻ, പട്ടം കിട്ടിയ വൈദികൻ, ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം ഉച്ചരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനത്തിന് ജീവൻ വയ്ക്കുന്നു. അതാണ് ഇത് എന്റെ രക്തമാകുന്നത് പറയുമ്പോൾ അത് അവന്റെ ജീവനായി മാറുന്നു, ക്രിസ്തുവിന്റെ ജീവനായി മാറുന്നു, ഉത്ഥാന ചെയ്ത കർത്താവിന്റെ ജീവനായി മാറുന്നു. അപ്പോൾ തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് ലിറ്റർജി, സവിശേഷമായി വിശുദ്ധ കുർബാന. മറ്റു കൂതാശകളൊക്കെ അങ്ങനെ തന്നെ. തിരുവചനത്തിൽ, വേദപുസ്തകത്തിൽ, തിരുവെഴുത്തുകളിൽ, തിരുവചനത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള തിരുവചനത്തിന്റെ ആഘോഷമാണ്, പ്രഘോഷണമാണ് ലിറ്റർജി. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം ഊന്നി ഊന്നി പറയുന്നത്. കാരണം പലരുടെയും വിചാരം
ലിറ്റർജിയിലുള്ള സംഗതികളൊക്കെ 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലൊക്കെ രൂപപ്പെട്ടു എന്നുള്ള മട്ടിലാണ് പ്രചാരണം. കത്തോലിക്കർക്കെതിരെയുള്ള പ്രചാരണം. ഇപ്പൊ പലതും ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. എന്റെ ശ്രദ്ധയിൽ വരുന്നതിനൊക്കെ ഞാൻ മറുപടി നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ, ലിറ്റർജിയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. തിരുവചനങ്ങൾ ലിറ്റർജിയിലേക്ക് നയിക്കുന്നു, ലിറ്റർജി തിരുവചനത്തിൽ നിന്ന് ഉയരെടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തിരുവചനങ്ങൾ ആഴത്തിൽ അനുഭവിച്ച് പ്രഖ്യാപിക്കുന്ന, പ്രഘോഷിക്കുന്ന നിമിഷമാണ് ലിറ്റർജി. ആവർത്തിക്കട്ടെ, തിരുവചനത്തിന് ജീവൻ വയ്ക്കുന്ന നിമിഷമാണ് ലിറ്റർജി. അതുകൊണ്ടാണ് ലിറ്റർജിയിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട്, തിരുവചനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും വാക്യങ്ങളും ഭാഷ സങ്കേതങ്ങളും ഉപയോഗിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ ലിറ്റർജിയിലേക്കും, ലിറ്റർജി പഠിക്കുമ്പോൾ, ലിറ്റർജി സംബന്ധിക്കുമ്പോൾ തിരുവചനത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീർത്ഥയാത്ര നടത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ ലിറ്റർജി തിരുവചനമയമായി മാറട്ടെ, നമ്മൾ തന്നെയും വചനമായി രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.